നമ്മുടെ സ്മൃതി ഇറാനി മാഡം ഫ്ലൈയിങ് കിസിൽ കയറി പിടിച്ച് പുലിവാല് പിടിച്ചതുപോലെയായി. ഫ്ലൈയിങ് കിസ് അതിൻ്റെ വഴിക്ക് പോയി. രാഹുൽ ഗാന്ധി വേറെ വഴിക്കും. സാമൂഹ്യ മാധ്യമങ്ങൾ ചികഞ്ഞ് ചികഞ്ഞെടുത്ത് പഴയ കഥകൾ പറയാൻ തുടങ്ങിയതോടുകൂടി അത്തരം കാര്യങ്ങളൊന്നും ഇതിലേക്ക് വലിച്ചഴക്കല്ലേ. അതിന് രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ല. നിങ്ങൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞ് സ്മൃതി ഇറാനി ദയനീയമായി കമൻ്റ് ഇടേണ്ടി വരുന്ന സ്ഥിതി വന്നു. അവനവൻ്റെ അസ്തിത്വവും അവനവൻ്റെ ഭൂതകാലവും അവനവൻ്റെ വ്യതിരിക്തതയും വ്യക്തതയും വ്യക്തിത്വവും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണം പലപ്പോഴും പല വിഷയങ്ങളിലും ഇടപെട്ട് രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു മനുഷ്യനെയൊക്കെ പല അനാവശ്യ വിവാദങ്ങളിലേക്കും വലിച്ചിഴയ്ക്കാൻ നിഷ്പക്ഷ നിലപാടിൽ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മാന്യതയുടെ പ്രതീകമാണ് രാഹുൽ ഗാന്ധി. വ്യക്തിപരമായി അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ പൊതുസാമൂഹ്യ മണ്ഡലങ്ങളിൽ നിന്ന് ഇന്ന് വരെ ഉയർന്നു വന്നിട്ടില്ല. വളരെ സന്തോഷപൂർവ്വം നിർഭയത്വത്തോടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവും പൊതുജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നു. വിവാഹം കഴിക്കാതെ ജീവിക്കുമ്പോഴും അഭിമാനത്തോടെ മീ ടു വിവാദമൊക്കെ വന്നപ്പോൾ അതിനോടൊപ്പം നിന്ന് ഉറക്ക പ്രതികരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. എന്നു മാത്രവുമല്ല, പലപ്പോഴും എല്ലാത്തരം സംഗതികളിലും ടാർഗറ്റ് ചെയ്യപ്പെടുകയും എല്ലാ കണ്ണുകളും ഏത് രാജ്യത്തും ഏത് ലോകത്തും പിന്തുടരുകയും ചെയ്യുമ്പോൾ നിർഭയമായി നടന്ന് സംസാരിക്കാൻ ഉറക്ക പറയാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് വെറുതെ രാഷ്ട്രീയ ആരോപണമായി ഒരു നിലവാരവുമില്ലാതെ ചിലതൊക്കെ ഉയർത്തിക്കൊണ്ടു വരുമ്പോൾ സ്മൃതി ഇറാനി എന്ന കേന്ദ്രമന്ത്രി കുറച്ച് പക്വത പാലിക്കേണ്ടതുണ്ട്. അവിശ്വാസ പ്രമേയത്തെക്കുറിച്ച് നടന്ന ചർച്ചയിൽ ഇതേ സ്മൃതി ഇറാനി തന്നെ ഒരു ഫ്ലൈയിങ് കിസ് വിവാദം ഉയർത്തി വളരെ മോശമായ ചേഷ്ട കാണിച്ചുവെന്നും അദ്ദേഹം വ്യക്തിപരമായ ഒരു മോശം ആളാണെന്നൊക്കെ പറഞ്ഞ് MP മാരെ സംഘടിപ്പിച്ച് പരാതി കൊടുത്തപ്പോൾ ഇത് തിരിഞ്ഞുകൊത്തുമെന്ന് അവർ ഓർത്തിട്ടുണ്ടാവില്ല. ഇത് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്. എല്ലാ ചരിത്രങ്ങളും എല്ലാവർക്കും ചികഞ്ഞെടുക്കാൻ കഴിയുന്ന കാലം. നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ നമുക്കും ബോധ്യമുണ്ടാവണം. മറ്റൊരാളിനെതിരെ സമാനമായ അടിസ്ഥാനരഹിതമായ പല ആരോപണങ്ങളും ഉന്നയിക്കുമ്പോൾ ഇവിടെ സംഭവിച്ചത് സ്മൃതി ഇറാനി ഇത്തരമൊരാക്ഷേപം ഉന്നയിച്ചപ്പോൾ ഒരു മറുപടിയും പറയാതെ ആ മനുഷ്യൻ രാജസ്ഥാനിലേക്ക് പോയി. പിന്നീട് ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞുവെങ്കിലും വാർത്താസമ്മേളനം നടത്തിയെങ്കിലും സ്മൃതി ഇറാനിയുടെ പരാമർശത്തെക്കുറിച്ച് ഒരു മാധ്യമപ്രവർത്തകരും രാഹുൽ ഗാന്ധിയോട് ചോദിക്കാൻ പോലും ധൈര്യം കാണിച്ചില്ല. ഒരക്ഷരവും അദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടിയതുമില്ല. എങ്ങോട്ടേക്കോ എന്തോ ആയി എവിടേക്കോ പറന്നുപോയി എന്ന് മാത്രം. ആകെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവതി ചേച്ചിക്ക് മാത്രമാണ് അതിലെന്തോ ഒന്ന് ഉണ്ടാകുമായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരാകുലത തോന്നിയത്. പിന്നീട് സംസാരിച്ച ആഭ്യന്തരമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ അതിൽ യാതൊരു സംശയവും ആശങ്കയും തോന്നിയില്ല. ഏതായാലും അത്തരമൊരു വിവാദം അഴിച്ചുവിട്ടപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ മറ്റൊരു വാർത്തയുമായി രംഗത്ത് വന്നു. ബാല്യകാല സുഹൃത്തിൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്തു എന്ന ആരോപണമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ സ്മൃതി ഇറാനിക്കെതിരെ ഉയർത്തിയത്. മോനെ എന്ന സുഹൃത്തിൻ്റെ ഭർത്താവിനെയാണ് സ്മൃതി കല്യാണം കഴിച്ചതെന്ന ആരോപണം ഫ്ലൈയിങ് കിസ് ആരോപണത്തിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഇൻസ്റ്റാഗ്രാമിലും പറന്നു നടന്നു. അതിനെ സംബന്ധിച്ച് ഒരു ഫോളോവർ വളരെ വ്യക്തമായി ചോദിച്ചപ്പോഴാണ് സ്മൃതി ഇറാനി ഇങ്ങനെ മറുപടി നൽകിയത്. മോന എന്നെക്കാൾ 13 വയസ്സ് മൂത്തതാണ്. അതുകൊണ്ട് തന്നെ അവരെൻ്റെ ബാല്യകാല സുഹൃത്താണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവരെൻ്റെ കുടുംബമാണ്, രാഷ്ട്രീയമായി ബന്ധമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അവരെ ഇത്തരം ആരോപണങ്ങളിലേക്ക് വലിച്ചഴക്കരുത്. ഇക്കാര്യത്തിൽ എന്നോട് എത്ര വേണമെങ്കിലും തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യാം, പക്ഷേ സാധാരണക്കാരായവരെ വെറുതെ വിടണം. അവരും ബഹുമാനം അർഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. 2001 പാഴ്സി ബിസിനസ്സുകാരനായ സുബിൻ ഇറാനിയെ സ്മൃതി ഇറാനി വിവാഹം കഴിക്കുന്നത്. മോനെ ഇറാനിയുമായുള്ള വിവാഹമോചനത്തിന് ശേഷമായിരുന്നു സ്മൃതിയുമായി സുബിൻ്റെ വിവാഹം. മിസ് ഇന്ത്യ മത്സരാർത്ഥിയായിരുന്ന സ്മൃതി കവിത, രാമായണം, തോടി ജമീൻ, തോടാ സി ആസ്മാൻ എന്നീ ഹിറ്റ് സീരിയലുകളിൽ വേഷം ചെയ്തിരുന്നു. 2003 BJPയിൽ ചേർന്നത്. ഇവിടെ സ്മൃതി ഇറാനി പറഞ്ഞൊരു സംഗതിയുണ്ട്, അവരും ബഹുമാനമർഹിക്കുന്നു എന്ന്. അത് അവരവർക്ക് വേദനിക്കുമ്പോൾ മാത്രമല്ല തോന്നേണ്ടത്, മറ്റുള്ളവരെ അനാവശ്യമായി അടിസ്ഥാനരഹിതമായി യാതൊരു കാരണവുമില്ലാതെ വേദനിപ്പിക്കുമ്പോഴും അവരും ബഹുമാനമർഹിക്കുന്നുണ്ട് എന്ന തോന്നൽ സ്മൃതി ഇറാനിക്കുണ്ടാകേണ്ടതാണ്. രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു മനുഷ്യനെ യാതൊരു യാഥാർത്ഥ്യവുമില്ലാത്ത ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ എന്തോ സ്പീക്കറെ നോക്കി കാണിക്കുന്നതിനെ പറഞ്ഞുകൊള്ളട്ടെ എന്നും അല്ലെങ്കിൽ പറഞ്ഞോട്ടെ എന്നും അല്ലെങ്കിൽ അനുവദിച്ചതിന് നന്ദിയെന്നും ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാവുന്ന സാധനം ഞാനിങ്ങനെ കൈ കാണിക്കുമ്പോഴേക്കും
എന്നെ കാണുന്ന പ്രേക്ഷകർക്ക് മുഴുവൻ ഞാൻ ഫ്ലയിങ് കിസ് കൊടുത്തു എന്ന് പറയുന്നത് പോലെ അത്തരമൊരു അടിസ്ഥാനരഹിതമായ ആക്ഷേപത്തെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. ഒന്നെനിക്ക് ഉറപ്പുണ്ട്, ഇനി ഒരു കാലത്തും ഇത്തരം ആക്ഷേപങ്ങളുമായി സ്മൃതി ഇറാനി വരില്ല. കാരണം ഭൂതകാലത്തിൻ്റെ കണക്ക് പുസ്തകങ്ങൾ പലരും തുറന്ന് യാതൊരു നീതിയുമില്ലാത്ത വിധം ചിലപ്പോൾ പലതും പറഞ്ഞെന്ന് വന്നേക്കാം. രാഷ്ട്രീയത്തിലും പരസ്പര ബഹുമാനവും അന്തസ്സും സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതൊക്കെ ജന്മഗുണവും ജന്മവാസനയുമാണെന്നുകൂടി ചേർത്ത് പറയട്ടെ.